ആഭ്യന്തര കലാപം രൂക്ഷമായതിന് പിന്നാലെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പദം രാജിവെക്കേണ്ടി വന്ന ഷെയ്ഖ് ഹസീനയുടെ പിന്നിൽ നടന്നത് വൻ രാഷ്ട്രീയ ഗൂഢാലോചന. ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്നും പുറത്താക്കുന്നതിന് ആസൂത്രിതമായ ഗൂഢാലോചന നടന്നുവെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ്. ന്യൂയോർക്കിൽ നടന്ന ക്ലിന്റൺ ഗ്ലോബൽ ഇനിഷ്യേറ്റീവിന്റെ വാർഷികാഘോഷത്തിലാണ് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുന്നതിന് പിന്നിൽ നടന്ന ഗൂഢാലോചനയെക്കുറിച്ച് മുഹമ്മദ് യൂനുസ് വെളിപ്പെടുത്തൽ നടത്തിയത്. അതേസമയം ഇതിനു പിറകിലുള്ളത് ആരാണെന്ന് ആർക്കും അറിയാൻ കഴിയില്ലെന്നും യൂനുസ് പറഞ്ഞു. മുൻ US പ്രസിഡന്റ് ബിൽ ക്ലിന്റണും നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനും ചേർന്നാണ് മുഹമ്മദ് യൂനുസിനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തത്. ബംഗ്ലാദേശ് കലാപത്തിന് പുറകിൽ അമേരിക്കയാണെന്ന് നേരത്തെ ആരോപണമുണ്ടായിരുന്നു. എന്നാൽ അക്കാര്യത്തിൽ ഇതുവരെ വ്യക്തതയൊന്നും വന്നിട്ടില്ല. ബംഗ്ലാദേശ് സർക്കാരിനെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമാകുന്നതിനിടെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് അധികാരമൊഴിയാൻ സൈന്യം അന്തിശാസനം നൽകിയതിന് പിന്നാലെയാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 45 മിനിറ്റിനുള്ളിൽ രാജിവെക്കണമെന്ന് സൈന്യം പ്രധാനമന്ത്രിക്ക് അന്തിശാസനം നൽകിയതായി ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനിടെയാണ് അവർ രാജ്യം വിട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. സഹോദരിയോടൊപ്പം പ്രധാനമന്ത്രി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറിയതായി AFP റിപ്പോർട്ട് ചെയ്തു. അവർ ഒരു പ്രസംഗം റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അതിനുള്ള അവസരം ലഭിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഹസീനയുടെ രാജിയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവന്നതോടെ അവരുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രക്ഷോഭകർ ഇരച്ചുകയറുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. പ്രക്ഷോഭക്കാർ ഒന്നിച്ച് വസതിയിലേക്ക് ഇരച്ചുകയറുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു. അഫ്ഗാനിലെയും ശ്രീലങ്കയിലെയും പ്രക്ഷോഭവുമായി താരതമ്യപ്പെടുത്തിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ വീഡിയോ പങ്കുവച്ചിരുന്നത്. ധാക്കയിലെ മെഡിക്കൽ കോളേജുകളും ആക്രമണത്തിന് ഇരയായി. അവാമി ലീഗ് പാർട്ടിയുടെ ഒട്ടേറെ ഓഫീസുകളും തകർത്തു. പ്രക്ഷോഭകർ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. പോലീസ് കണ്ണീർവാതകവും റബ്ബർ ബുള്ളറ്റുകളും പ്രയോഗിച്ചു. രാജ്യവ്യാപകമായി അനിശ്ചിതകാല കർഫ്യൂവും പ്രഖ്യാപിച്ചിരുന്നു. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളുടെ പ്രവർത്തനം രാജ്യത്ത് നിർത്തി. മൊബൈൽ ഇന്റർനെറ്റ് സേവനം നിരോധിച്ചു. ഇങ്ങനെ വളരെ കലാപങ്ങൾ നിറഞ്ഞ സാഹചര്യമായിരുന്നു ബംഗാളിലേത്. ഇതിനിടെയാണ് മുഹമ്മദ് യൂനുസിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നത്. ബംഗ്ലാദേശിലെ കലാപത്തിന് കാരണമായത് സംവരണം സംബന്ധിച്ചുണ്ടായ ഹൈക്കോടതി വിധിയാണ്. 1971 ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ജോലികളിൽ 30% സംവരണം അനുവദിക്കാനുള്ള തീരുമാനമാണ് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയത്. നേരത്തെ ഉണ്ടായിരുന്ന സംവരണ രീതി 2018 ഷെയ്ഖ് ഹസീന സർക്കാർ പ്രതിഷേധങ്ങളെ തുടർന്ന് നിർത്തിവെച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഹൈക്കോടതി ഈ സംവരണം പുനഃസ്ഥാപിക്കുകയായിരുന്നു. ഇതോടെ സംവരണം നടപ്പിലാക്കാൻ ഷെയ്ഖ് ഹസീന സർക്കാർ നിർബന്ധിതയാവുകയായിരുന്നു. ഇതോടെ സംവരണത്തിനെതിരെ പ്രക്ഷോഭവുമായി വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങുകയായിരുന്നു. ധാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ July 1 പ്രതിഷേധങ്ങൾ ആരംഭിച്ചത്. അത് പിന്നീട് മറ്റ് സർവകലാശാലകളിലേക്കും വ്യാപിച്ചു. ഇത് തക്കം പാർത്തു നിന്നവർ ഒരു അവസരമായി മുതലെടുക്കുകയായിരുന്നു. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.